ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിംഗ് ഗാസ്. കൗണ്ടിംഗ് ഗാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പുതിയ ഇൻഫർമേഷൻ ആണ്. കാറുകളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇനി ബ്ലൂടൂത്ത് ഉപയോഗിച്ച് എന്ന് പറയുമ്പോൾ ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഏത് ഡിവൈസസ് ആയാലും ഇനി നമ്മൾ കോളുകൾ അതിൽ കൂടി ആ മാധ്യമത്തിൽ കൂടി നമ്മൾ കോൾ സംസാരിക്കാൻ പാടില്ല എന്നാണ് പുതിയ നിയമം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഫോൺ നമ്മൾ ചെവിയിലൊക്കെ പിടിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന നിയമം നേരത്തെ ഉണ്ട്. അതിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ ചെക്കിങ്ങും അതേപോലെ തന്നെ ഫൈനും കാര്യങ്ങളൊക്കെ എല്ലാവരും കിട്ടുന്നുണ്ട്. പക്ഷെ ബ്ലൂടൂത്ത് കാര്യങ്ങളെ കുറച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് കണ്ണടച്ചൊക്കെ വന്നു. ബ്ലൂടൂത്ത് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കാറുകളിനകത്ത് വരുന്ന ഫീച്ചർ. ഇപ്പോൾ നമ്മളൊരു മിഡിൽ സെഗ്മെന്റിലെ കാറോ അല്ലെങ്കിൽ ഫുൾ ഓപ്ഷനൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് നോർമലായിട്ട് നമ്മുടെ ഫോണായിട്ട് കാർ കണക്ട് ആവുകയും നമുക്ക് ആ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വഴി കോളുകൾ സ്വീകരിക്കാനും ഡയൽ ചെയ്യാനും വോയിസ് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൾ ഇന്ന ആളുടെ പേര് നമ്മൾ പറയുകയാണെങ്കിൽ കാർ ഓട്ടോമാറ്റിക് കോൾ ചെയ്യുന്ന ഫീച്ചറൊക്കെ നമുക്ക് ഒരുപാട് കാറുകളുണ്ട്. ഇപ്പോൾ നമ്മൾ 10 ലക്ഷത്തിൽ താഴെയുള്ള മിക്ക ഫുൾ ഓപ്ഷൻ വണ്ടികളിനകത്തും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ടോപ്പ് വണ്ടികളിലൊക്കെ ഓൾറെഡി വന്ന് വർഷങ്ങൾക്ക് മുമ്പേ വന്നേക്കണം. അപ്പോൾ ആ ഒരു സംഭവം ഇപ്പോൾ നിലവിൽ അത് പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മുടെ നിയമം പറഞ്ഞേക്കണം. അപ്പോൾ ഇന്ന് മുതലാണ് ഞാൻ ഈ ന്യൂസ് കണ്ടത്. അപ്പോൾ ഇതിനകത്ത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് 19 CMVR 25 സെക്ഷൻ വഴിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സംഭവം പറയണത്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിക് സിസ്റ്റം അത് ഹാൻഡ്സ് ഫ്രീ ആയാലും ബ്ലൂടൂത്ത് ഡിവൈസ് ആയാലും അല്ലെങ്കിൽ വാഹനത്തിലുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വഴി ആയാലും നമ്മൾ ഫോൺ കണക്ട് ചെയ്തിട്ട് ഒരു രീതിയിലുള്ള കോളുകൾ സ്വീകരിക്കാനോ കോൾ ചെയ്യാനോ പാടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു നിയമത്തോട് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ നിയമത്തോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് യോജിപ്പില്ല എന്നാണ് ഞാൻ പറയുള്ളൂ. എന്നുണ്ടെങ്കിൽ നിയമം പാലിക്കില്ല എന്നല്ല, ആ നിയമത്തോട് എനിക്ക് യോജിപ്പില്ല എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ തുറന്നു പറയേണ്ടി വരും. അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു വാഹനത്തിൽ ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഓക്കെ, ഈ വാഹനത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇതേപോലെ ഒരു കോള് സ്വീകരിച്ച് ഈ കോളിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫോണിൽ കോൾ വരുന്നു, ഞാൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അല്ലെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗിലെ കൺട്രോളിനകത്ത് വെച്ചിട്ട് ഞാൻ അത് റിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ യാതൊരു രീതിയിലോ ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരു കോൾ വരുന്നു, നമ്മൾ പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൊബൈലിൽ നോക്കും, ആ ഇന്ന ആളാണല്ലോ വിളിക്കുന്നത്, ഇയാൾ ഇന്നായിരിക്കും വിളിക്കുന്നത്, നമ്മളിങ്ങനെ ആലോചിക്കും, എന്നിട്ടായിരിക്കും നമ്മളെ കോൾ എടുക്കണം. അപ്പോൾ നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യണം. നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ആക്സിഡൻസിലേക്ക് വന്നേക്കാം. പക്ഷേ ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോൺ തൊടുന്നില്ല, ഒരു സംഭവം നമ്മൾ കാണുന്നില്ല. നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ഒരു പാട്ട് ഇടുമ്പോൾ ആ പാട്ടിൻ്റെ പേരും അതേപോലെ ആ പാട്ട് പാടിയത് ആരാ അങ്ങനത്തെ ഒരു ഇൻഫോർമേഷൻ കാണിക്കാൻ പോലെ തന്നെ ഒരു കോൾ വരുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ഒരു രീതിയിലുള്ള കൈയോ അല്ലെങ്കിൽ നമ്മൾ ഒരു രീതിയിലും വേറെ സ്ഥലത്തേക്ക് കൈ എത്തിച്ചിട്ട് ഫോൺ എടുക്കുക അങ്ങനെ സംഭവമൊന്നുമില്ല. നമ്മൾ നേരെ സ്റ്റിയറിങ്ങിനകത്ത് അത് റിസീവ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നമ്മുടെ കൈ ദൂരത്ത് തന്നെയാണ്. അതിനകത്തൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി, നമ്മൾ കോൾ എടുത്ത് റിസീവ് ചെയ്യാനോ ചെവിയിലേക്ക് ഉണ്ടാകാനുള്ള ടൈമൊന്നും നമ്മളവിടെ പാഴാക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഇത് ചിന്തിക്കുമ്പോൾ തന്നെ ആ ഒരു രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻ അവിടെ സംഭവിക്കുന്നില്ല എന്നാണ് പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഒരു നിയമം ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇതിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഈ നിയമത്തോട് ഈ നിയമത്തിൻ്റെ കൂടെ നിൽക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഈ വാഹനം ഞാനിപ്പോൾ രണ്ട് പേരുണ്ടെന്ന് വിചാരിക്കുക. ഞങ്ങളിപ്പോൾ ഒരു യാത്ര പോവുകയാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടായിരിക്കും പോകണം. അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുമ്പോഴും ഈ ബ്ലൂടൂത്തിൽ കോൾ എടുക്കണം, കോൾ എടുത്ത് സംസാരിക്കണമൊക്കെ സെയിം എഫക്റ്റ് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. കാരണം നമ്മളിപ്പോൾ കാറിൽ പോകുമ്പോൾ ആരും സംസാരിക്കാതെ ഇരിക്കില്ല, എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കും. സംസാരിച്ചിരുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉച്ച ടൈമോ അല്ലെങ്കിൽ രാത്രിയുടെ സമയമൊക്കെ നമുക്ക് ചിലപ്പോൾ ഉറക്കം വന്നേക്കാം ദൂരെ യാത്രയൊക്കെ പോകുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാറിനുള്ളിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പാടില്ല എന്നുള്ള നിയമം കൂടി വരുത്തേണ്ടി വരും. അടുത്തത് ഈ ഡ്രൈവിംഗ് എക്സ്പെർട്ടൈസ് എന്ന സംഭവമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രൈവർ, ആ ഡ്രൈവർ എക്സ്പീരിയൻസ് ആയിരിക്കാം, എക്സ്പീരിയൻസ് അല്ലാത്ത ഡ്രൈവർമാർ, രണ്ട് കാറ്റഗറി നമുക്ക് ഡ്രൈവറിനെ കണക്കാക്കാം. എക്സ്പീരിയൻസ് ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ അവനറിയാം എവിടെയാണ് ബ്രേക്ക് ചവിട്ടേണ്ടത് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൽ നിന്നായിരിക്കും ആ കമാൻഡ് പോകണത്, ബ്രെയിനിൽ നിന്നല്ല പോകണം. ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ ദൂരെ ഒരു ട്രാഫിക് ബ്ലോക്ക് കാണുമ്പോൾ തന്നെ ആൾ ഇവിടുന്ന് തീരുമാനിക്കും, ആ എനിക്ക് ഗിയർ ഡൗൺ ചെയ്യണം, ഗിയർ ഡൗൺ ചെയ്ത് വാഹനം സ്ലോ ചെയ്യണം, ബ്രേക്ക് ചെയ്യണം, അതിനൊപ്പം തന്നെ എനിക്ക് സൈഡ് ലെഫ്റ്റിലേക്ക് ഒതുക്കണം, ഈ രണ്ട് മിററിലും നോക്കണം, ബാക്കിൽ നിന്ന് വണ്ടി ഒന്ന് നമ്മൾ തട്ടുമോ ഇല്ലയോ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ഒരുപാട് ചിന്തകൾ, ദൂരെ ഒരു ബ്ലോക്ക് കിട്ടിയാൽ മതി, അപ്പോൾ അത്രയും ചിന്തകൾ മനസ്സിലേക്ക് വരും. അത് മാത്രമല്ല ഒരു ഗട്ടർ വരാൻ വന്നാൽ തന്നെ ആ ഗട്ടർ, അയ്യോ ഗട്ടർ വരുന്നുണ്ടല്ലോ, ഇപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് ഗിയർ ഡൗൺ ചെയ്ത് പയ്യെ ചാടിക്കണം എന്നുള്ള ചിന്തകളൊക്കെ അവന് നേരത്തെ വരും. അതാണ് എക്സ്പീരിയൻസ് ഡ്രൈവറും എക്സ്പീരിയൻസ് അല്ലാത്ത ഡ്രൈവർ. ഞാനത് പറയാൻ കാരണം വേറെ ഒന്നുമില്ല, ഒരു എക്സ്പീരിയൻസ് ഡ്രൈവറാണ് വാഹനം ഓടിക്കുകയാണെങ്കിൽ അവൻ കോളൊന്നൊരു ബാധകമല്ല എന്നാണ് പേഴ്സണൽ അഭിപ്രായം. നമ്മുടെ കൈയും കാലമൊക്കെ കറക്റ്റായിട്ട് പ്രവർത്തിച്ചോളും. ഇപ്പോൾ നമ്മൾ മാനുവൽ ഗിയറാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വാഹനം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ കൈ ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റ് കൈ പോയിട്ട് ഡൗണിലേക്ക് പോവുകയും ചെയ്യും, നമ്മുടെ ലെഫ്റ്റ് ലെഗ് ക്ലച്ചിലും അതേപോലെ റൈറ്റ് ലെഗ് ബ്രേക്കിലും വന്നിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചവിട്ടുകയും ചെയ്യും. അത് ആ ഒരു രീതി അങ്ങ് ആയിപ്പോവും. അപ്പോൾ ഈ ഒരു നിയമം ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇത് ബാധിക്കുന്ന വേറൊരു വിഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ FM റേഡിയോ ആണ്. നമ്മൾ ഈ കാറുകളിൽ കാണുന്ന FM റേഡിയോ, FM റേഡിയോൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത്
ഓരോ വോയിസുകൾ നമ്മളെ ഓരോ സിറ്റുവേഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. ഇപ്പൊ നിങ്ങൾ എഫ് എം കേൾക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവർ പറയും ആ ഇവിടെ ഇവിടെ ഇങ്ങനെ സംഭവിച്ചു, ഈ നേരം വന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താ? അപ്പൊ നമ്മൾ ചിന്തിക്കണം ഇങ്ങനെ അഭിപ്രായം എന്തായിരിക്കും. നമ്മൾ ചിന്തിച്ചിട്ട് വാഹനം ഓടിക്കണം, അതും നമ്മുടെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സംഭവമാണ്. പക്ഷെ സോങ്സിൽ ആ പ്രശ്നമില്ല, സോങ്സ് നമ്മൾ കേട്ടിട്ടാണ് പോവാണ്. സോങ്സ് നമുക്ക് ചിന്തിക്കാനോ അങ്ങനെ സംഭവങ്ങളോ ആരും നിൽക്കാറില്ല. വളരെ ചുരുക്കം ആൾക്കാരായിരിക്കും ഇതിന്റെ ലിറിക്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ട് ഇരിക്കും. പക്ഷെ ബാക്കി എല്ലാവരും നോർമലായിട്ട് വാഹനങ്ങൾ ഓടിക്കും. പക്ഷെ എഫ് എം റേഡിയോ ഇതേപോലെ ബ്ലോക്ക് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും. ഈ നിയമം വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയും ബാധിപ്പിക്കും. ആ ഒരു എഫ് എം എന്ന് പറഞ്ഞ ഒരു മാധ്യമം കൂടി ഇവിടെ ബ്ലോക്കാക്കണം കാറുകളിൽ. ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഈ ഒരു നിയമം ഇപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇനി ഒരു കാറിനകത്തും ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുത്താൻ പാടില്ല. പക്ഷേ ഈ നിയമത്തിനകത്ത് വേറൊരു സംഭവം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫോർടൈൻമെന്റ് വയ്ക്കിയ സിസ്റ്റം അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ളതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ അല്ല സംഭവം. പക്ഷേ ഇതിനകത്ത് ഡ്രൈവറിന്റെ അറ്റൻഷൻ തിരിക്കാൻ പാകത്തിനുള്ള യൂസേജ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വഴി അല്ലെങ്കിൽ കോൾ റിസീവ് ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് ഡിവൈസ് ഒക്കെ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ പാടില്ല എന്നാണ് ഈ നിയമം പറയുന്നത്. അപ്പോൾ ഇതെന്ത് ലോജിക്കാണെന്ന് എനിക്കിപ്പോഴും പേടിയിട്ടില്ല. ഇത് ഒന്നും കൂടി അത് റിവ്യൂ ചെയ്യണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റിൽ ഇടാം. കാരണം ഇത് വളരെയധികം ഇപ്പോൾ ബസ്സുകൾ പ്രൈവറ്റ് ബസ്സുകളൊക്കെ നമ്മൾ എടുക്കണമെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബസ്സുകളിൽ പാട്ട് വയ്ക്കാൻ പാടില്ല, ജംഗ്ഷനൊക്കെ എത്തിക്കാൻ പാട്ട് വയ്ക്കാൻ പാടില്ല, പാട്ട് സൗണ്ട് വയ്ക്കാൻ പാടില്ല, അങ്ങനത്തെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാകും. അത് ഇപ്പോൾ പാലിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വളരെ സൗണ്ട് കുറച്ച് വെച്ച് പോകണം പ്രൈവറ്റ് ബസ്സുകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പം ഇങ്ങനത്തെ നിയമം വരണമെന്നുണ്ടെങ്കിൽ എല്ലാ കാറുകൾക്കും എല്ലാ വണ്ടികൾക്കും അതുപോലെ എല്ലാ കാർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ കാർ പ്രൊഡ്യൂസ് ചെയ്യണ കമ്പനികളും കൂടി ഈ ഒരു ഫീച്ചർ എടുത്തു മാറ്റേണ്ട അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷനാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സജഷൻ ചോദിക്കുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം. പിന്നെ എൻ്റെ ചാനലിൽ കൂടി യൂസ്ഡ് കാർ റിവ്യൂസ് എല്ലാ ദിവസവും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ യൂസ്ഡ് കാർ റിവ്യൂസ് കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യണം. ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്താൽ മാത്രമാണ് കറക്റ്റായിട്ട് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് ലേറ്റ് ആകും, അപ്പോഴത്തേക്കും വാഹനങ്ങളൊക്കെ സെയിലായി പോയിടണം. അപ്പോൾ റൈറ്റ് സൈഡിൽ താഴെ കാണാൻ സബ്സ്ക്രൈബ് പ്രസ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുത്തേക്കാം. ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു എപ്പിസോഡ്. ഇനി ഒരുപാട് എപ്പിസോഡ് അല്ലെങ്കിൽ യൂസ്ഡ് കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അടുത്ത വീഡിയോ കാണാം. ബൈ. 내 맘을 고백하려고 타이밍만 보는 날